നമസ്കാരം. കേരളം ഇന്ന് സാമൂഹ്യ തിന്മകളുടെ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ദുരാചാര കൊലകൾ, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അഴിമതി. ഇതോടൊപ്പം ഭീതിജനകമായ മറ്റൊരു വസ്തുതയാണ് കേരളത്തിലെ യുവാക്കളുടെ നല്ലൊരു പങ്ക് മയക്കുമരുന്നിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ അടിമകളാക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ സമൂഹത്തെ എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാം, നമ്മുടെ യുവാക്കളെ എങ്ങനെ രക്ഷിക്കാം, അതിന് രക്ഷിതാക്കൾക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സ്വാമി വേദാമൃതാനന്ദപുരി അമൃതപുരി മാതാമൃതാനന്ദമയ മഠത്തിലെ ആധ്യാത്മിക ആചാര്യനാണ്. കഴിഞ്ഞ 30 വർഷമായി ആധ്യാത്മിക പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്. നമസ്കാരം സ്വാമിജി. ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ യുവാക്കളെ ഒരു ആധ്യാത്മിക ചൈതന്യത്തിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ അതേപോലെയുള്ള സാമൂഹ്യ തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ താങ്കൾക്ക് എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കാനുള്ളത്? നമസ്കാരം. പ്രത്യേകിച്ച് ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുത്തതിന് വളരെ സമകാലികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ നമ്മുടെ പൊതുസമൂഹവും ഗവൺമെൻറ് എല്ലാം ഒന്നിച്ച് പരിശ്രമിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നു എങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഒരു കഴിഞ്ഞൊരു 10 വർഷങ്ങൾ ആയിട്ട് മിനിമം, നമ്മുടെ പൊതുസമൂഹത്തിൽ വളർന്നു വരുന്ന ആരോഗ്യകരമല്ലാത്ത പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് അമിതമായ മദ്യത്തിൻ്റെ ഉപയോഗം, അതുപോലെ ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന, ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി ഉണ്ടായ സംഭവമൊന്നുമല്ല. ഇത് വളരെ വളരെ സ്ലോയിൽ ഇത് സമൂഹത്തിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അറിയപ്പെടുന്ന രീതിയിലുള്ള വലിയൊരു സാമൂഹ്യ വിപത്തായിട്ട് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് സമൂഹത്തിൽ, ഏതൊരു സമാജവും നിലനിൽക്കുന്നത് ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏത് സമാജമാണെങ്കിലും അതിന് നമ്മൾ ആത്മീയതയുടെ ഒരുപാട് തലങ്ങളുണ്ടാവും, സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരുപാട് തലങ്ങളുണ്ടാവും. എങ്കിലും നമുക്ക് തോന്നുന്നത് എപ്പോഴും ഏത് മതത്തിൻ്റെ ആയാലും ഈ മൂല്യങ്ങൾ സമൂഹത്തിൽ സമാജത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ബാലൻസിങ്ങിന് ആവശ്യമാണ്. പക്ഷേ കുറേ വർഷങ്ങളായിട്ട് ഇത് നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ സ്കൂളുകളിൽ, കലാലയങ്ങളിൽ ഒക്കെ തന്നെ, പിന്നെ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ നമുക്ക് ഇത് വലിയൊരു വിപത്തായിട്ട് വളർന്നു. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾക്ക് പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഇത് വളർന്നു. തീർച്ചയായിട്ടും ഇതിനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ചിൽഡ്രൻസ് മാറ്റർ എന്ന ഒരു ദേശീയ അന്തർദേശീയ ശില്പശാല കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ഇന്ത്യയിൽ തന്നെ 13% 20 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ മയക്കുമരുന്നിന് അടിമയായിട്ട് ഇരിക്കുന്നതെന്നാണ്. മാത്രമല്ല ഇതിന് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള നീക്കം കൂടി ആവശ്യമാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ കഴിയുന്നത്, ഇത് നമ്മൾ വളർന്നു വരുന്ന വലിയൊരു വിപത്തായിട്ട് എല്ലാവരും അംഗീകരിക്കുകയും ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുകയും ചെയ്യുക. മാത്രമല്ല ശരിയായ രീതിയിലുള്ള ബോധവൽക്കരണം, നമ്മളിപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കരുനാഗപ്പള്ളിയിൽ ഒരു സിനിമയുടെ 50-ാം ദിവസമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അത് അതിൻ്റെ ആ സിനിമയുടെ പേര് തീ എന്നാണ്, ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൽ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഈ നമ്മുടെ കുട്ടികളുടെ യുവതലമുറ എങ്ങനെയാണ് മയക്കുമരുന്നിന് അടിമയായിട്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നതും അതിനെ അതിജീവിക്കാനുള്ള ചില സന്ദേശവും കൊടുക്കുന്നതെന്നാണ്. ഞാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അതിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ സംവിധാനം പറയുന്നത് ഇതിനെ നമുക്ക് രാഷ്ട്രീയത്തിനും മറ്റ് എല്ലാവിധ വിഭാഗീയങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മ സമൂഹത്തിൽ വളർന്നു വരേണ്ട ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെ വലിയൊരു സുശക്തമായ ഒരു കുടുംബ ഘടന ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിലാണെങ്കിൽ നമ്മൾ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു, ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് മാറി. അപ്പോൾ കൂട്ടുകുടുംബം ഉണ്ടാവുമ്പോൾ അവിടെ ഒരു കാർന്നവരും ആ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയുക, അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവരെ പഠന വിഷയമായിക്കോട്ടെ, അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളായിക്കോട്ടെ, അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രായമായ അമ്മമാരോടും മുത്തശ്ശിമാരോടും ഷെയർ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് അവർക്ക് കുട്ടികളിലേക്ക് നല്ല നന്മകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു. അല്ല, പക്ഷേ ഇതിനൊരു മറുവശമില്ലേ? അതായത് ഇപ്പോൾ ഒരു 6 കുട്ടികൾ 7 കുട്ടികളുള്ള ഒരു കുടുംബത്തിന് പകരം 1 കുട്ടിയോ 2 കുട്ടിയോ കുടുംബമാകുന്ന സമയത്ത് കുട്ടികളുടെ മുകളിലുള്ള ശ്രദ്ധ കൂടുകയല്ലേ ചെയ്യുന്നത്? സത്യത്തിൽ കൂടുക എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും സമയമില്ലല്ലോ. അവർ കൂടുതലൊന്നുമില്ലെങ്കിൽ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നവരായിരിക്കും,
അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ മക്കളെ രാവിലെ തന്നെ ടൈയും കോട്ടൊക്കെ കെട്ടിയിട്ട് സ്കൂളിലേക്ക് ബസ്സിലേക്ക് കയറ്റി അയക്കുന്നു, പിന്നെ വൈകിട്ട് തിരിച്ചു വരും, തിരിച്ചു വരുന്ന ഉടനെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്നു. വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കാനുള്ള സമയം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് വന്നാൽ ഈ കുട്ടി നേരെ പോകുന്നത്, ഇപ്പോൾ നമ്മൾ കോവിഡ് കാലത്താണെങ്കിൽ നമ്മൾ ഓൺലൈൻ സ്റ്റഡി, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓൺലൈനിൽ വരുന്നതിൻ്റെ ഇൻ്റർനെറ്റുമായിട്ടുള്ള വലിയൊരു അവർക്ക് വേർപെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ബന്ധം അവിടെ കിടക്കുകയാണ്. പല ഒരു പാരൻസ് പല പാരൻസിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇപ്പോൾ കോവിഡ് കാലം കഴിഞ്ഞെങ്കിലും ഈ ഇൻ്റർനെറ്റിൻ്റെ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് വാട്സാപ്പുണ്ട്, പുതിയ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്, പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ കൈകാര്യം ചെയ്യുകയും കുട്ടികൾക്ക് മുറി അടച്ചിരുന്ന് അവരുടേതായിട്ടുള്ള ഓത്ത് വേവരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അച്ഛനും അമ്മയും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഞാനിത് മനസ്സിലാക്കിയെടുത്തത് ചില വീടുകളിൽ കുട്ടികൾക്ക് പ്രത്യേകം പഠന മുറികളാണ്. ഈ പഠന മുറികളിലേക്ക് ഒരിക്കലും അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയുണ്ട്. കയറാൻ പറ്റില്ല, അത് അവൻ്റെ ഒരു സ്വകാര്യത, അവരുടെ ലോകത്താണ്, അവൻ്റെ ഒരു ലോകത്താണ്, ആ സ്വകാര്യതയെ കടന്നു കയറുന്ന പ്രശ്നമാണ്. അപ്പോൾ കുട്ടികളെ വളരെ ഭയപ്പെടുന്നു, ഇതിനെന്തെങ്കിലും ചെയ്തു കളയോ, അപ്പോൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാൻ അറിഞ്ഞിട്ട് പോലും പറയാനുള്ള തൻ്റെ ഇടമില്ലായ്മ. അവൻ എന്തെങ്കിലും ചിലപ്പോൾ ഇന്ന് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എത്ര വലിയ സമ്പന്നരാണെങ്കിലും ചിലപ്പോൾ ഒരു ഒരു മകനോ ഒരു മകളൊക്കെ ഉണ്ടായിരിക്കും, ഇതിനൊക്കെ എന്തിനാണ് കുടുംബം പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൽ തോന്നുന്നത് കുട്ടികളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു അവരൊന്നിച്ചിരുന്ന് ഷെയറിങ്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ്, കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ടി വി ഓൺ ചെയ്ത് അവൻ്റെ ലോകത്തിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്, അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് സ്നേഹം പങ്കിട്ടുകൊണ്ടുള്ള ഒരു ഒരു ഭക്ഷണം കഴിക്കൽ ശീലം പോലും ഇല്ലാതായിപ്പോയിരിക്കുന്നു. പിന്നെ അവരുമായിട്ട് അവരുടേതായിട്ടുള്ള സന്തോഷത്തിൽ പങ്കുചേരാൻ നമുക്ക് കഴിയുന്നില്ല, അവൻ്റെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പഠനം അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ ഈ എന്താ പറയുക ഒരു മത്സര ബുദ്ധിയോടെയുള്ള ജീവിതമാണല്ലോ, മത്സരമാണല്ലോ എന്ന്. ആ മത്സരത്തിൽ അയാൾ കോമ്പറ്റ് ചെയ്യുന്നത് മറ്റ് കുട്ടികളായിട്ടാണല്ലോ കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠനത്തിൻ്റെ രംഗത്തായിരിക്കും കോമ്പറ്റീഷൻ ഉണ്ടാവുക. ഇനി പഠനം കഴിഞ്ഞ് തൊഴിൽ നേടാനും കോമ്പറ്റീഷൻ ഉണ്ടാവും. ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി തലകുത്തി നിന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മാർഗദർശനത്തിന് അവിടെ എത്രത്തോളം പ്രസക്തിയുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇന്നത്തെ സമൂഹത്തിൽ ആ മത്സരത്തിൽ ഓട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യത്തിലാണെങ്കിലും, അതോടൊപ്പം തന്നെ പക്ഷേ അവനൊരു വ്യക്തിയെ നമ്മൾ ഒരുക്കിയെടുക്കുമ്പോൾ അവനൊരു സമൂഹത്തോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം, കുടുംബത്തോടുണ്ടാകണം. എന്തുകൊണ്ടാണ് ഇത്രയും പഠിച്ച നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന കുടുംബങ്ങൾ തന്നെയുണ്ട് ഗൾഫിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ അമ്മമാരെയും അച്ഛന്മാരെയും ഏതെങ്കിലും അനാഥാലയങ്ങളിൽ കൊണ്ടാക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു കുട്ടികൾ അവർക്ക് സമയമില്ലാത്ത കൊണ്ട് മാത്രമല്ല പണമുണ്ട്, പണം കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒഴിവാക്കുക. അപ്പോൾ കുട്ടികൾക്ക് സംസ്കാരം പറഞ്ഞു കൊടുക്കാനുള്ള, മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശിക്ഷണം കുട്ടികളിൽ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഈ രക്ഷിതാക്കൾക്ക് ആദ്യം മൂല്യങ്ങൾ അറിഞ്ഞിരിക്കണം, അത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ചിൽഡ്രൻസ് മാറ്റർ എന്ന ചർച്ചയിൽ വന്നത് പ്രധാന ഘടകം, ഇതിൻ്റെ മുഖ്യ ഉത്തരവാദിത്വം കുട്ടികൾക്കല്ല കൊടുക്കേണ്ടത്, പാരൻസിനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അച്ഛനും അമ്മമാരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവർ ഒഴിഞ്ഞു മാറിയിട്ട് എൻ്റെ മോൻ തെറ്റിലേക്ക് പോയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ അവരുടെ കൃത്യമായ ശ്രദ്ധ, അവരുടെ അവർക്കെല്ലാം ഇപ്പോൾ അമ്മമാരാണെങ്കിലും രണ്ടുപേരും ജോലി ചെയ്യുന്നു, അമ്മമാരോട് അച്ഛന്മാരോടൊക്കെ ആ ഹൃദയം തുറക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു, അതില്ല. അപ്പോൾ മൂല്യങ്ങൾ വരിക, പിന്നെ ഒരു തെറ്റ് ഇവൻ ചെയ്താൽ ആ തെറ്റാണെന്ന് അവൻ ബോധ്യമുണ്ട്. ഇപ്പം നടക്കുന്ന ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഡൽഹിയിൽ നടന്ന ഒരു യോഗത്തിൽ സംസാരിച്ച, അത് അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു യോഗത്തിൽ പറഞ്ഞത് ഈ ടെററിസമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് ഈ മയക്കുമരുന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് ചില ശത്രു രാജ്യങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലെ നന്മകളെയും ആളുകളെയും യുവതലമുറയും നശിപ്പിക്കുക എന്നുള്ളത് ഒരു അജണ്ടയാണ് ചില രാജ്യങ്ങൾക്ക്. അതിന് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാകാം, മറ്റ് ചില സാമ്പത്തിക വശങ്ങളുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഒരു ഭരണകൂടത്തിൻ്റെ ജാഗ്രത പോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു അച്ഛനും അമ്മയും ഒരു സമൂഹം ആവശ്യമാണ്. അവൻ ദേശവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് പോയാലോ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയായാലോ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു ബോധവൽക്കരണം കുട്ടികൾക്ക് ഉണ്ടാകണം. അപ്പോൾ പലരും നമ്മളിപ്പോൾ പറയും ആത്മീയത എന്ന് പറയുന്നതൊക്കെ ഒരു ഏതോ ഒരു സ്വർഗ രാജ് അല്ലെങ്കിൽ ഏതെങ്കിലും സപ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഈശ്വരനെ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രായോഗിക ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതോ ആണെന്നൊക്കെ പറയാറുണ്ടെങ്കിലും
നമ്മളിങ്ങനെയൊക്കെ വിഷയം വരുമ്പോഴാണ് ചില മൂല്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ കുടിക്കരുത്. ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മദ്യം ഉണ്ടാക്കരുത്, അത് വിൽക്കരുത്, അത് കുടിക്കരുത്. ഏറ്റവും വലിയ സാമൂഹ്യ വിപത്ത് ഗുരുദേവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മദ്യമായിരുന്നു, മദ്യം ഒരു ഘടകമായിരുന്നു. പക്ഷേ ഇന്ന് അതിലേക്ക് എത്രയോ അപ്പുറം പോയിരിക്കുന്നു നമ്മൾ. മറ്റാർക്കും ഈ മദ്യത്തിൻ്റെയൊക്കെ മദ്യം കുടിച്ച ഒരാളെ മനസ്സിലാവും, അല്ലെങ്കിൽ മദ്യപാനിയാണെന്നുള്ളൊരു മുദ്രയുണ്ടാവും. ഇത് സമൂഹത്തിൽ മാന്യനാണെന്ന് നമുക്ക് പെട്ടെന്ന്, ഇപ്പൊ ഒരു കൊലപാതക കേസിലൊക്കെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത ആള് അയാൾ വളരെ സൗമ്യനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ക്രിമിനൽസും ബിൻലാദന്റെയൊക്കെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഏതോ ഒരു ആധ്യാത്മിക ആചാര്യന്റെ ശാന്തമായ മുഖമാണ്. അയാളുടെ പ്രവർത്തനം നേരെ വ്യത്യസ്തമാണ്. അതുപോലെ നമ്മൾ ഈ അടുത്ത കാലത്ത് തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട പലരുടെയും മുഖഭാവം കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇവനൊരു ക്രിമിനലാണ്, ഒരു തീവ്രവാദിയാണെന്ന് ഇവന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ആ രീതിയിലാണ്. അപ്പം നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെൻറ് ജാഗ്രതയാണ് തീർച്ചയായിട്ടും. സർക്കാരിനുപരിയായിട്ട് ഒരു സാമൂഹ്യമായിട്ട് നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം, എവിടെ നിന്ന് തുടങ്ങാൻ പറ്റുന്ന കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പം ഇതിനെപ്പറ്റി സംബന്ധിച്ച് ഈ ഇത്രയും വലിയൊരു ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കേരളം അധപ്പതിച്ചതല്ല, കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവുകൊണ്ടല്ല. നമ്മൾ രാജ്യത്തിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ. അതിൽ ഒരുപാട് ആധ്യാത്മിക ആചാര്യന്മാർ ഇതൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ പണ്ട് വിവേകാനന്ദസ്വാമി പറഞ്ഞ വീണ്ടും നമ്മളൊരു ഭ്രാന്താലയത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പഠനം, ഭൗതികമായിട്ടുള്ള പഠനവും വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു സംസ്കാരമോ സാമൂഹ്യ നീതിയോ അല്ലെങ്കിൽ മൂല്യങ്ങളോ നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ശ്രദ്ധ കുടുംബങ്ങളിൽ മൂല്യങ്ങളുണ്ടാവണം. ഇപ്പോൾ നമ്മൾ ശബരിമല മണ്ഡലകാലമാണ്. ഒരു പക്ഷെ നമ്മളൊക്കെ പണ്ട് കാലത്ത് ഈ ശബരിമല മണ്ഡലകാലം ആയിക്കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് എത്ര കുടിയനാണെങ്കിലും മദ്യപാനിയാണെങ്കിലും ആ 41 ദിവസം മദ്യം കഴിക്കില്ല. അതൊരു നന്മയല്ലേ? ഏതൊരു വിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും അവൻ മദ്യം ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ള മാംസാഹാരമൊക്കെ നിർത്തിയിട്ടൊരു പവിത്രമായ കുടുംബത്തിൽ എത്ര കുടിയാനാണെങ്കിലും ആ കുടുംബത്തിൽ സന്തോഷമുണ്ട്. മറ്റ് മിക്കവാറും കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് മദ്യത്തിൻ്റെ ദുരന്തമായിട്ട് ഭാര്യമാരാണ്, അല്ലെ കുട്ടികളാണ്. പല കുട്ടികളും തെറ്റിലേക്ക് പോകുന്നത് തന്നെ അച്ഛൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൽ ഇവരുടെ മദ്യപാനം കണ്ട് അതിനെ തുടർന്നുള്ള അതിക്രമങ്ങൾ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ അവസ്ഥകൾ ഈ ശബരിമല മണ്ഡല വൃത്തകാലത്ത് നല്ലൊരു സാമൂഹ്യ നന്മ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മളതിനെ ഇല്ലാതാക്കണം? നമ്മൾ എന്ത് നവോത്ഥാനം പറഞ്ഞാലും ഇതൊക്കെ ആവശ്യമാണ് സമൂഹത്തിൽ. ഇതിൻ്റെയൊക്കെ അഭാവം കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ ആ അച്ഛനും അമ്മയും കുറച്ച് ഏത് ഈശ്വരൻ്റെ പേരിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ആ വ്രതാനുഷ്ഠാനങ്ങൾ കൂടി കുടുംബങ്ങൾ ജീവിക്കുമ്പോൾ ഒരു ചിട്ടയടുക്കോടുകൂടി ജീവിക്കുമ്പോൾ അത് ആ കുട്ടികൾക്കൊരു മാതൃകയാകുന്നു. ആ മാതൃക കണ്ടുപിടിച്ചാൽ കുട്ടികൾക്ക് എന്നും അത് തെറ്റാണ്, ഇത് ഒരു ഗുണപരമായ കാര്യമല്ല. ഈ അടുത്ത് ഞാനൊരു ഡോക്ടർ സംസാരിക്കുമ്പോൾ കേട്ടത് ഒരു ഒരു മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ഒരു 10-35 വയസ്സ് വരെ അവൻ ആരോഗ്യത്തോടെ വരും. പക്ഷേ അവൻ ജീവിച്ചിരിക്കുന്ന പിന്നീടുള്ള കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അവൻ്റെ ജീവിതം. കാരണം ഈ മദ്യവും ഈ മയക്കുമരുന്നും എല്ലാം കഴിച്ചിട്ട് ശരീരവും ആരോഗ്യവും കാഴ്ചയും അവൻ്റെ ഹൃദയവും അവൻ്റെ ഇവരെല്ലാം നഷ്ടപ്പെട്ടു. പശ്ചാത്തലം ഇവൻ സമൂഹത്തിൻ്റെ ഒരു ഭാരമായിട്ട് മാറുക, കുടുംബത്തിൻ്റെ ഭാരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ദുരന്ത ഫലം ഒരു താൽക്കാലികമായിട്ട് പെട്ടെന്നുണ്ടാകുന്നതല്ല, അവൻ്റെ ജീവിതകാലം മുഴുവൻ അനുഭവിക്കണം. ഒരു കുടുംബം അനുഭവിക്കണം, സമൂഹം അനുഭവിക്കണം, രാജ്യത്തിന് വലിയൊരു നഷ്ടവും ഒരു സംഭവിക്കുന്നു. നമുക്കൊരു ക്യാപ്സ്യൂൾ തയ്യാറാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ. തീർച്ചയായിട്ടും ഞാനിത് ഈ അടുത്ത കാലത്ത് ഋഷിരാജ് സിംഗ് IPSന്റെ ഒരു പുസ്തകമുണ്ടല്ലോ, എന്താണ് വൈകും മുമ്പേ, അത് അതിൻ്റെ ക്യാപ്ഷൻ തന്നെ വളരെ രസകരമാണ്. വൈകും മുമ്പേ, അതായത് വളരെ വൈകിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല കുട്ടികളിലുള്ള ഈ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ കാര്യം. അപ്പോൾ വൈകും മുമ്പേ നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം, അവരുടെ അവരെങ്ങോട്ടാണ് പോകുന്നത്. ചില മനഃശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞു കുട്ടികൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അവരെവിടെയൊക്കെ സഞ്ചരിക്കുന്നു, അവർക്ക് ആവശ്യത്തിന് നമ്മൾ അനാവശ്യമായിട്ട് ഇൻ്റർനെറ്റോ സൗകര്യങ്ങളോ കൊടുക്കുക, ഇതൊക്കെ തന്നെ തെറ്റുകളിലേക്ക് പോകാൻ സാഹചര്യം ഒരുക്കുന്നത്. അപ്പോൾ കുടുംബങ്ങളിൽ ജാഗ്രത ഉണ്ടായാൽ തന്നെ അതുപോലെ നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നത് ഒരു തെറ്റുമില്ല. ഇതിപ്പോൾ ഏത് മതമായിക്കോട്ടെ, ഇപ്പോൾ രാമായണത്തിൽ ശ്രീരാമനെ പറ്റി പറഞ്ഞത് നല്ലതല്ലേ? അത് നല്ല മൂല്യങ്ങളല്ലേ? അതിൻ്റെ കഥയെ അതിൻ്റെ ചരിത്രത്തിൻ്റെ ശാസ്ത്രീയതയും നൈതികതയും നമ്മൾ വിശകലനം ചെയ്യുകയല്ല, അതിൽ ചില മൂല്യങ്ങളുണ്ട്. അതുപോലെ എല്ലാത്തിലും എല്ലാ ധർമ്മത്തിലും ആ മൂല്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മൾ വിട്ടുകൊണ്ടൊരു നവോത്ഥാനം സൃഷ്ടിച്ചാൽ നമ്മുടെ സമൂഹം ഇന്ന് കാണുന്ന വലിയൊരു അധപതനം അല്ലെങ്കിൽ നാളെ ഭീകരമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ കേരളത്തിൽ സംജാതമാകും. ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ഈ പല യുവാക്കൾ പെട്ടെന്ന് ഇപ്പോഴത്തെ ട്രെൻഡെന്ന് പറയുന്നത്
പുറത്തു പോയി പഠിക്കുക എന്നുള്ളതാണ്. എന്താ ഈ ചെറുപ്പക്കാർ, ശരിക്കും നമ്മളിപ്പോൾ രാജ്യം ചെയ്യേണ്ടത് നമ്മുടെ യുവതലമുറയും നമ്മുടെ മസ്തിഷ്കങ്ങളെയും നമ്മുടെ രാജ്യത്തേക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ പലപ്പോഴും ഗവൺമെൻറ്റുകൾ ചെയ്ത് എങ്ങനെയാണ് പുറത്തേക്ക് ഇവനെ പറഞ്ഞു വിട്ട് ഇവിടുത്തെ ഭാരം ഒഴിക്കുക എന്നുള്ളതാണ്. ഇതിനെന്താണ് അവിടെ പോകുന്നത്? കാരണം ഇത്രയും സ്വതന്ത്രമായിട്ട് ആരും നോക്കാനില്ലാതെ തോന്നി പോലെ ജീവിക്കാനും പഠിക്കാനും ഒരുപക്ഷെ പഠിക്കാനും ആ സൗകര്യങ്ങളോടെയൊക്കെ പോകുന്നൊരു ഒരു രീതിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മുടെ മൂല്യങ്ങൾ കേരളത്തിൽ സജീവമാണ്, ഒരുപാട് ആചാര്യന്മാരുണ്ട്, നമുക്ക് ധാർമ്മിക ഒരു സംവിധാനം നമുക്ക് സമാജത്തിലുണ്ട്. ഇതിനെ നമ്മൾ ചവിട്ടി താഴ്ത്തുകയല്ല, ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. അപ്പോൾ അതിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പരിശ്രമം, ഒരു കൂട്ടായ്മ, അതിന് രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാവരുടെ കുടുംബത്തിലും മക്കൾ വഴിതെറ്റി പോയാൽ അച്ഛനും അമ്മയ്ക്കും ദുഃഖം തന്നെയാണ്, സമാജത്തിന് നഷ്ടം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊതുവായ ഒരു കൂട്ടായ്മ നമുക്ക് സമാജത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു അതൊരു നമ്മളൊരു ഒരു പ്രകടനത്തിന് വേണ്ടി കാണിച്ചുകൊണ്ടല്ല. കുറേ ഇപ്പോൾ പറയുമ്പോൾ ഒരു നാടകങ്ങളോ തെരുവ് നാടകങ്ങളോ അല്ലെങ്കിൽ ഒരു യാത്ര, എന്താ പറയുക, ഒരു റോഡിൽ കൂടി കുറേ കൊടിയും അലങ്കാരങ്ങളും നടത്തി യാത്ര ചെയ്തുകൊണ്ടോ ഒരു ഡോക്യുമെൻ്ററി കാണിച്ചുകൊണ്ടോ മാത്രമല്ല, ശരിയായ രീതിയിലുള്ള ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതിൻ്റെ പ്രചാരകന്മാരാണ് ആരാണ്, അവിടെ മുതൽ നമ്മൾ വേര് അതിൻ്റെ അടിയിൽ നിന്ന് തോണ്ടിയെടുക്കണം. എന്നാൽ മാത്രമേ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഈ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം തടയാം. കാരണം ഇതിൻ്റെ വലിയ ശക്തമായൊരു ബുദ്ധി കേന്ദ്രമുണ്ട്, അത് തടയപ്പെടണം. അപ്പോൾ അതിനുള്ളൊരു പരിശ്രമം നമുക്ക് സമാജത്തിൽ, സമൂഹത്തിനും അച്ഛനമ്മമാർക്കും ഗവൺമെൻറ്റിനും ആത്മീയ ആചാര്യന്മാർക്കൊക്കെ പത്രപ്രവർത്തകർക്കും എല്ലാവർക്കും ഉള്ളൊരു കാര്യം ചുമതല തന്നെയാണ്. ആർക്കും ഇതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതായത് സ്വാമിജി നമ്മളോട് പറയുന്നത് കേരളം ഇന്നും വീണ്ടും ഒരു ഭ്രാന്താലയമായി മാറിയോ എന്നൊരു സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം, അപ്പോൾ ഒരു പ്രകടനപരതയല്ല, അതായത് കുറേ റാലികൾ നടത്തുകയോ ക്യാമ്പയിനുകൾ നടത്തുകയോ ചെയ്യലല്ല, മറിച്ച് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെ തിരികെ പിടിക്കലാണ്. കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ മൂല്യങ്ങളെ തിരികെ കൊണ്ടുവരേണ്ടത്, കുടുംബങ്ങളിലൂടെയാണ് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ, അതേത് മതത്തിൽപ്പെട്ടതായാലും, അവരെ ആധ്യാത്മികമായ അല്ലെങ്കിൽ തനത് മൂല്യങ്ങളിലേക്ക് അവരെ സന്നിവേശിപ്പിക്കുകയാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വലിയൊരു പ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ മയക്കുമരുന്നിൻ്റെ പിറകിൽ ഒരു ആഗോളതലത്തിലുള്ളൊരു എന്തോ ഒരു ഗൂഢലക്ഷ്യമുണ്ടോ എന്നൊരു സംശയം കൂടി സ്വാമിജി പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ സമൂഹത്തിന് യുവതലമുറയ്ക്ക് ആവശ്യമായ മാർഗദർശനങ്ങളുമായി വീണ്ടും നമുക്ക് സ്വാമിജിയെ നമുക്ക് വീണ്ടും സമീപിക്കാവുന്നതാണ്. നമസ്കാരം.